മറ്റന്നാൾ അയക്കാം. ഇത്രയും കോൺട്രവേഴ്സി ഉണ്ടായ സബ്ജക്റ്റിനെ കുറിച്ച് എഴുതുമ്പോൾ ഇത്തിരി കോൺഷ്യസ് ആവണ്ടേ ബാലകൃഷ്ണ? മറ്റന്നാൾ തന്നെ അയച്ചോളാം, ഡിലേ ഉണ്ടാവില്ല. ആ നട്ടപ്പാതിര നേരത്തെ വന്ന് മോഹിപ്പിച്ചാലേ മതില് ചാടാണ്ടിരിക്കാൻ പറ്റുമോ? അതെ, പാതിരാത്രിയിൽ ഇവിടെ ഇരുന്ന് എന്തെടുക്ക? കോലാർ സ്വർണ്ണഖനിയിൽ നിന്ന് കുറച്ച് സ്വർണം കുഴിച്ചെടുക്ക. എന്താ വേണോ ഒരു മുറത്തില് പൊന്ന്? കഥകളി സമ്പ്രദായത്തിലെ വൈജാത്യങ്ങൾ. മാതൃഭൂമി എം ടി സാറെ വിളിച്ചു പറഞ്ഞ ഉടനെ കൊടുക്കണം, നീ ഇങ്ങോട്ടാ. കഥകളിയെ കുറിച്ച് എഴുതാൻ ഇയാളാരാ? കലാമണ്ഡലം കൃഷ്ണൻ നായരോ അതോ ഉണ്ണായി വാര്യരോ? എടി പരിഹസിക്കല്ലേ. വെള്ളിനേഴി ഗോവിന്ദനാശാന്റെ കൂടെ നാലഞ്ചു കൊല്ലം മെഴുക്കിട്ടൊഴിഞ്ഞ് ചുട്ടി കുത്തി കളിച്ച പാരമ്പര്യം ഉണ്ടെനിക്ക്. ഭീമനായി, അർജുനനായി, കംസനായി, കലിയായി. മനസ്സൊന്ന് പാളം തെറ്റി, സാരമില്ല, പേടിച്ചു പോയ നീ. മൂന്നാല് ദിവസം ഉറക്കമൊഴിഞ്ഞ് മെന്റൽ സ്ട്രെയിൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉറങ്ങിയാ തീരും പ്രശ്നങ്ങളൊക്കെ. നീ പോയിക്കോളൂ. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ പിഷാരടി. താങ്ക് യു സർ. എ ഗ്രേഡ് പ്രൊഫസർഷിപ്പ് കിട്ടിയ ഓർഡേഴ്സ് ആ. ചെലവുണ്ട് ഞങ്ങൾക്കൊക്കെ. ഓക്കെ. ഷാരടി മാഷിനെ കാണാൻ ആരോ വന്നിരിക്കുന്നു. ആരാ? ചോദിച്ചില്ല. കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം കീഴ്പള്ളി നാരായണൻ നമ്പീശൻ? ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ, വൈകിട്ട് കൂലി ഒരു അണ തരില്ല ഞാൻ. ഉപ്മാവതി അടുത്ത് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യം? എന്താ എടുത്തി? എന്താ? രണ്ടീസായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട് പറഞ്ഞനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്?
ആ വിശ്വനാഥനെ കറി കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. രണ്ടു ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാലരാമ, കുളത്തിൽ കുളിക്കാൻ പോവച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവ പോയേക്കണ? അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഞാൻ കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ തമ്പീശനെ അന്നും പറയണ കേട്ടല്ലോ. ആ പേര് ആരായാള്? കഴിയിട്ട് ഒന്ന് തൊഴുതുവാ, ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലെന്റെ ശാരടി. ദേഹം ആശയം തണുക്കണോ? വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു ഒരു പുറത്തു നിന്ന് തൊഴുതോളാം ഞാൻ. കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങൾ വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ? ഓ ആവാം. വേണ്ട ഗോവിന്ദമ്മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല, ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക, കുറച്ച് ദിവസമായി ആളെ തീയതിയിട്ടിട്ടുണ്ടല്ലോ. നിന്റെ ഈ ഒളിച്ചുകൾ ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല, ഒന്നുമില്ല. എങ്കിൽ ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുകൊന്ന. ഉപദേശിക്കുകയാണെന്ന് തോന്നരുത് ഷാരടി മാഷ്ക്ക്. ഈ തീരുമാനം ഒന്ന് പുനഃപരിശോധിച്ചേ പറ്റൂ.
ഒരു പുനഃപരിശോധന ഇല്ല. ഇന്നത്തോടെ ഇവിടുത്തെ പിണ്ണൂട്ട് അവസാനിപ്പിച്ചു. ഈ രാഷ്ട്രപതി വന്ന ദയാഹർജി എന്നാലും ഈ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? മടുത്തു അത്ര തന്നെ. ഈ ശങ്കരൻകുട്ടി മാഷിനെ പോലുള്ള മൂർഖന്മാർക്കിടയിൽ പണിയെടുക്കാൻ വയ്യ. നല്ലൊരു സ്ഥാനത്തുനിന്ന് ഇറങ്ങിപ്പോണെന്ന് ശാരടി മാഷ് മനസ്സിലാക്കണം. എനിക്ക് പട്ടിണി അടക്കേണ്ടി വരില്ല. രണ്ടു നേരം കഞ്ഞി കുടിക്കാനുള്ള വക ശാരത്തുണ്ട്. ഇനി അതില്ലാച്ചാലും നാല് പുസ്തകം എഴുതി റോയൽറ്റി വാങ്ങി ജീവിക്കും. ഇനി അവിടെയും തോറ്റു അയച്ചാ കാവുമ്പുറത്തങ്ങാടിയിൽ നാല് പച്ചോല വളച്ചു കെട്ടി ഒരു കത്രയും കണ്ണാടിയിൽ സംഘടിപ്പിച്ച് നാട്ടുകാരുടെ ശൗര്യം ചെയ്ത് പഴച്ചോളം ഞാൻ. സോറി സോറി സാർ.